ഇന്ന് നമ്മൾ നമ്മുടെ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മേലധ്യക്ഷന്റെ വിടവാങ്ങലിൽ പങ്കെടുത്തവരാണ്. അഭിനന്ദനായ പ്രഭുത്തിൽ ജോസഫ് മെത്രാപ്പൊലീത്ത അദ്ദേഹം നമ്മുടെ സഭയുടെ ഒരു പന്തക്കുസ്തയായിരുന്നു, ജ്വലിച്ച് നിന്ന ഒരു ദീപമായിരുന്നു. പൗത്തിൽ പിതാവ് ഈ ചെറുപ്പങ്കലിനെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. കാണുമ്പോഴൊക്കെ ചെറുപ്പങ്കല് പിതാവ് ഒരു സംസാര വിഷയം ആക്കുമായിരുന്നു. നമ്മുടെ സഭയ്ക്ക് സ്വത്വബോധം പ്രദാനം ചെയ്ത നല്ല ഒരു സമൂഹ മനസാക്ഷിക്ക് രൂപം നൽകിയ പ്രതിഭാശാലിയായ പ്രവാചകത്വം കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് പൗത്തിൽ തിരുമേനി. ആധികാരികമായ നവീകരണങ്ങൾ തിരുസഭയിൽ, ശിറോമലബാർ സഭയിൽ എങ്ങനെ ആണ് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. മോശയുടെ ചൈതന്യം പേറിയ ഒരു ധീര പുരുഷനായിട്ടാണ് അദ്ദേഹത്തെ എനിക്കെന്നും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പൗത്തിൽ പിതാവിനോട് അടുക്കുവാനും അദ്ദേഹത്തെ സ്നേഹിക്കുവാനും എനിക്കൊരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഒരു സമീപനമായിരുന്നു ദൈവവചനം സഭാത്മകമായിട്ട് പഠിക്കണം. ദൈവവചനം ദൈവാരാധനയോട് ബന്ധപ്പെട്ട്, ലിറ്റർജിയോട് ബന്ധപ്പെട്ട് പഠിക്കണം. പൗരസ്ത്യ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ലിറ്റർജിക്കൽ ബൈബിൾ. അതായത് ബൈബിൾ പിറന്നത് തന്നെ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ്. യഹൂദന്മാർക്ക് പഴയ നിയമം അല്ലെങ്കിൽ ഒന്നാം നിയമം പുസ്തകമുണ്ട്. ക്രൈസ്തവര് വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് ആരാധനയിൽ വേദപുസ്തകം ഇല്ലാതെ വന്നു. പഴയ നിയമം ഉപയോഗിക്കാൻ അവർ സമ്മതിക്കുകയില്ല. അപ്പോഴങ്ങനെ അപ്പം മുറിച്ചുകൊണ്ടിരുന്ന ആ ദിവസങ്ങളിലൊക്കെ ശിഷ്യന്മാരും പുതുതായിട്ട് വന്ന ക്രിസ്ത്യാനികളുമെല്ലാം പറഞ്ഞു, നമുക്ക് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കണം. അങ്ങനെ അവർ അപ്പം മുറിക്കാനായിട്ട് കുർബാനയ്ക്കായിട്ട് വന്നപ്പോൾ അവർ പരസ്പരം പറഞ്ഞ് ഓർത്തെടുത്ത കാര്യങ്ങളാണ് പുതിയ നിയമം. അതാണ് ലിറ്റർജിക്കൽ ബൈബിൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ, ആഘോഷമായ കുർബാനയിൽ 4 തവണ വേദപുസ്തക വായനകളുള്ളത്. എല്ലാം ലിറ്റർജിക്കൽ ബൈബിളാണ്. പരിശുദ്ധ കുർബാനയിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ കുർബാനയോട് അനുബന്ധമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇവിടെയും നമ്മൾ ചെയ്തതാണ്. കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. ഈ വചന പ്രഘോഷണം അതിൻ്റെ തുടർച്ചയാണ്. പൗത്തിൽ പിതാവിൻ്റെ നിരന്തരമായ ഒരു കാഴ്ചപ്പാട് അതായിരുന്നു. സഭയുടെ ചൈതന്യം സഭയുടെ ആരാധനക്രമത്തിലാണ്. ആരാധനക്രമത്തിൻ്റെ ചൈതന്യം അവിടെ നമ്മൾ കൊടുക്കുന്ന ദൈവവചന വ്യാഖ്യാനത്തിലാണ്. വചനത്തിൻ്റെ ഉപാസകനും ശുശ്രൂഷകനുമായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നല്ലോ പ്രിയപ്പെട്ട പൗത്തിൽ പിതാവ്. അദ്ദേഹം ഋഷിതുല്യനായിരുന്നു. എൻ്റെ ഉത്തമമായ ബോധ്യം, അദ്ദേഹം കേവലം ഒരു ഋഷിയല്ല, അദ്ദേഹം മഹർഷി തന്നെയാണ്. ഒരേ ഒരു ഋഷിയാണ്, കേവലം ഒരു ഋഷിയല്ല, മഹർഷി, മഹാനായ വ്യക്തിയായിരുന്നു. ഈ സമൂഹത്തിൽ കണ്ട തിന്മകൾക്കെല്ലാം എതിരായിട്ട് പിതാവ് ശക്തിയോടെ പൊരുതി. വളരെയേറെ ഇൻഫ്ലുവൻഷ്യലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരകർമ്മങ്ങൾ രാവിലെ 7:30 തുടങ്ങിയത് 2:30 തീർന്നപ്പോൾ പ്രശാന്തമായി ഒഴുകിപ്പോകുന്ന
ഒരു പരിശുദ്ധ ശരീരത്തിൻ്റെ പരമ നിർവൃതി പോലെയാണ് ഈ മണിക്കൂറുകളിലെല്ലാം അവിടെയായിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു പുണ്യവാളൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്ത വീര്യമാണ് എനിക്ക് കിട്ടിയത്. ആ പ്രാർത്ഥനകളിലും പിതാവിൻ്റെ ഭൗതിക ശരീരത്തോട് ചേർന്ന് നിന്നപ്പോഴും വലിയൊരു പന്തക്കുസ്ത അനുഭവമായിരുന്നു. ഉത്തമനും സത്തമനുമായ ഒരു പിതാവായിരുന്നു അദ്ദേഹം. ഒരുപക്ഷേ കേരള ആധുനിക നസ്രാണി സമൂഹം അദ്ദേഹത്തെ പോലെ വേറെ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം നിർമ്മലമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു, അദ്വിതീയനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നേരം വെളുത്ത് കയ്യിൽ കിട്ടാവുന്ന പത്രങ്ങളെല്ലാം വായിച്ച് നമ്മുടെ ഈ കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതെല്ലാം രാവിലെ 7 മണിക്ക് മുമ്പ് ഫോണിൽ കൂടെ വിളിച്ചറിയിക്കും, ദേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അതായിരുന്നു പിതാവിൻ്റെ ജാഗ്രതായ ആ ഒരു ബുദ്ധി, അല്ലെങ്കിൽ ആ ഒരു മികവ്. ആശ്ചര്യജനകമായ വിധത്തിൽ ജനകീയനായ പിതാവായിരുന്നു പൗത്തിൽ പിതാവ്. അദ്ദേഹം നമ്മളുടെ സഭയിൽ അനശ്വരത നേടിക്കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. സമസ്ത മേഖലകളിലും അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ആരാധനക്രമം, ദൈവവചന വായന പഠനം. അങ്ങനെ നമുക്ക് നമ്മളുടെ സഭയുടെ 50 വർഷങ്ങളിലെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആഞ്ഞടിച്ച ഒരു പന്തക്കുസ്തായിരുന്നു പിതാവിൻ്റെ വ്യക്തിത്വവും ജീവിതവും എഴുത്തും എല്ലാം. കയ്യിലെപ്പോഴും ഒരു ചൂരൽവടി കൊണ്ടു നടന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവസാനത്തെ 10-20 വർഷം നടക്കാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട് കയ്യിലൊരു ഒരു വടിയുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ സിനഡിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ വടി കൊണ്ട് നമ്മുടെ പുറകിൽ ഒറ്റ കുത്തുവെച്ചു തരും. എന്താണ് മിണ്ടാതിരുന്നത്? എന്താണ് അങ്ങനെ പറഞ്ഞത്? അതാണ് ആ കുത്തിൻ്റെ അർത്ഥം. എന്താണ് മിണ്ടാതിരിക്കുന്നത്? എന്താണ് അങ്ങനെ തെറ്റായ രീതിയിൽ നിങ്ങൾ പറഞ്ഞു പോകുന്നത്? ചെറിയ ഒരു തൊണ്ടാണ് ആ വടി കൊണ്ട്, അത് ചൂരൽവടിയായിരുന്നു. അങ്ങനെ നമ്മളുടെ സമൂഹത്തെ, നസ്രാണി സമൂഹത്തെ, വിശാല കേരളത്തെ പഠിപ്പിച്ച വലിയ ഒരു ആചാര്യനും വലിയൊരു പാഠശാലയുമാണ് പൗത്തിൽ പിതാവ്. നമ്മളിന്നിവിടെ വലിയ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ പിതാവ് കബറടങ്ങിയ ഈ ദിവസം അദ്ദേഹം നമ്മളെ കണ്ട വിധം, നമ്മളെ സ്നേഹിച്ച വിധം, സഭയെ കണ്ട വിധം ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുകയും നമുക്ക് അതിനനുസൃതമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യണം. സഭയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാകുന്ന ആ സുവിശേഷത്തിൻ്റെ മഹത്വം കണ്ടെത്തിയ സാത്വികനായിരുന്നു പൗത്തിൽ തിരുമേനി. നമ്മുടെ അധികാരിയായിരുന്നു, പ്രൊവിൻസിൻ്റെ തലവനായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ആദരവും കടപ്പാടും എല്ലാം പിതാവിനോട് എക്കാലവും ഉണ്ട്.